ഞാൻ ഈ വീഡിയോയില് കുട്ടികളെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ വീഡിയോയില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ആരും അനുകരിക്കരുത്, ഇങ്ങനൊന്നും ചെയ്യരുത്. ആ കുട്ടിനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സമാധാനം പറയായിരുന്നു? എത്ര വിഷമമുണ്ടെന്നറിയോ? ഞാൻ ഞാൻ അത്ര വിഷമിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ത് ജോബ്? വീട് എടുക്കലാണോ ജോബ്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ പ്രാങ്ക്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, അതെ, നമ്മൾ M4TECH ജിയോ ജോസഫിനെയാണ് നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിന്നെ ജോസഫിനെ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ പിന്നെ M4TECH പ്രാങ്ക് ചെയ്യാന്ന് കുറേ കുറേ ആളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കമൻസിലും വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു M4TECH പ്രാങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ വീഡിയോ ഈ ഇൻട്രോ എടുക്കുന്നത് ഏകദേശം 2-3 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ഈ പ്രാങ്കിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പുള്ളി ഏകദേശം ഒരാഴ്ച മുന്നേറ്റം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഒരു പാമ്പിൻ്റെ മാളത്തിൽ പിന്നെ ഒരു ക്യാമറ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഈ ആ ഒരു വീഡിയോ കണ്ടിട്ട് വടകരയിലുള്ള ഒരു കുട്ടി പിന്നെ ഇതേപോലെ അമ്മ അമ്മൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു പിന്നെ പാമ്പിൻ്റെ മാളത്തിൽ കൊണ്ടുപോയി ഇട്ട് പിന്നെ എന്നിട്ട് ആ പാമ്പിന് ഫോൺ അവരെ മദറിൻ്റെ ഫോൺ എടുത്തിട്ട് ആ മാളത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് എന്നിട്ട് ക്യാമറ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ പാമ്പ് എടുക്കുമ്പോൾ പാമ്പ് കൊത്തി എന്നിട്ട് അവർ ഹോസ്പിറ്റലായി. പക്ഷെ കുട്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്, ഹോസ്പിറ്റലിലാണ് വിളിക്കുന്നത്. പിന്നെ മദറാണ് വിളിക്കുന്നത്. അപ്പൊ മദറിന്റെ ആ ഒരു വികാരവും ഇതെല്ലാം നമ്മൾ വിളിക്കുന്നത് ജസ്റ്റ് ഒരു പ്രാങ്കിന്റെ ഒരു തീം കണ്ടെത്തിയെന്നേ ഉള്ളൂ. പിന്നെ ആളങ്ങനെ അതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു തീം പൊതുവേ അങ്ങനെയാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യാറ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പറയാണ്, പിന്നെ ആള് പച്ച പാവമാണ്, നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ എനിക്ക് പറയാന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് ഇദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്തോ എനിക്ക് അത്രയും എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ക്യാരക്ടർ വീഡിയോയിൽ കണ്ടെത്തുന്ന മനസ്സിലാവും, നല്ലൊരു ക്യാരക്ടറാണ്, നല്ല പുള്ളിയാണ്. അതെ, അപ്പോൾ പേഴ്സണലി ഞാൻ ഇത്ര ആൾക്കാരെ പ്രാങ്ക് ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ഹേർട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ആളെ പ്രാങ്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം എന്താന്നുള്ളത് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടോ? പിന്നെ പുള്ളി ഭയങ്കര പാവമാണ്, നമുക്ക് വല്ലാണ്ട് ഫീലായി. നമ്മൾ പിന്നെ അല്ലെങ്കിൽ വേണ്ട, ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോ? കണ്ടിട്ട് വാ എന്നിട്ട് ഞങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ M4TECH ജിയോ ജോസഫിനെ വിളിക്കാൻ പോവാണ്. വിളിച്ചിട്ട് നോക്കാം എന്താവും. നല്ല ടെൻഷനുണ്ട് സത്യം പറഞ്ഞ. ജിയോ ജോസഫ് അല്ലേ? ഞാൻ വടകരയിൽ നിന്ന് വിളിക്കുന്നത്, ഞാൻ സീതാലക്ഷ്മിയാണ്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? നിങ്ങള് പിന്നെ എന്റെ മോന് ഹോസ്പിറ്റലാണ് ഇപ്പൊ ഉള്ളത്. ഞാൻ തലശ്ശേരി വടകര ആശാ ഹോസ്പിറ്റലിന്നാ ഞാൻ വിളിക്കുന്നത്. നിങ്ങള് എന്ത് വീഡിയോ എന്റെ മോനിക്ക് അയച്ചു കൊടുത്തത്? നിങ്ങളൊന്നും അയച്ചു കൊടുത്തിട്ടില്ലേ? നിങ്ങൾ എന്തോ ഒരു പാമ്പിന്റെ എന്തോ വീഡിയോ മറ്റോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതെ, ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. എന്റെ ഞാൻ വടകര ഹോസ്പിറ്റലിലാണ് ഞാൻ വിളിക്കുന്നത്. 2 ദിവസമായി ഞാനിവിടെ ഹോസ്പിറ്റലിൽ എന്റെ മോനെയും കൊണ്ട്. അപ്പോ അവന് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാന്ന് പറയുന്നത് എന്തോ മാളത്തിൽ ഫോൺ വെച്ച് എന്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയിട്ട് അവൻ മാളത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഫോൺ എടുക്കുമ്പോ അവന്റെ കൈക്ക് പാമ്പ് കൊത്തി. എന്നിട്ടിപ്പോ എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആ വീഡിയോയില് കൃത്യമായിട്ട് പറയുന്നുണ്ട് കുട്ടികളെ അനുകരിക്കരുതെന്നാണ്.
നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ എന്തിനാ അയച്ചു കൊടുക്കുന്നത് എന്റെ മോന്? അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എന്തിനാണ് എടുക്കുന്നത്? അങ്ങനത്തെ വീഡിയോസ് എന്തിനാ? ഫോൺ നമ്പർ എവിടെന്ന് കിട്ടി? രണ്ട് ദിവസമായി ഞാൻ ആ സംഭവം നടന്നപ്പോഴേ ഞാൻ എന്റെ മൂത്ത മോനോടത്ത് ഞാൻ പറഞ്ഞു ഇവരെടുത്ത് വിളിച്ച് സംസാരിക്കണം, കാരണം ഇനിയുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനൊരു അമ്മയാണ്, എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? പറഞ്ഞാല് എന്റെ മോനാണ് സംഘടിപ്പിച്ചു തന്നത്. എടാ നിനക്ക് എവിടെ നമ്പർ കിട്ടിയേ? ഇപ്പൊ അതല്ല വിഷയം. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി? ഇതിപ്പോ വീഡിയോ കണ്ടിട്ട് ചെറിയ കുട്ടിയല്ലേ, 7 വയസ്സായി കുട്ടി പോയിട്ട് മാളത്തിൽ കഴിഞ്ഞിട്ട് ആള് കട്ട് ചെയ്താണ്. ഒന്നുകൂടെ വിളിക്കട്ടോ. നിങ്ങൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? ഞാൻ ചോദിക്കുന്നത് ചെറിയ കുട്ടികൾക്കെല്ലാം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആരോ ഉത്തരവാദി? ഞങ്ങളുടെ മാതാവിന്റെ ഒരു മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറയുന്നത് ഞാൻ ആ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എന്നിട്ട് പറഞ്ഞു ഇത് നമ്മളാരും വീട്ടിലെ കുട്ടികൾ കൊച്ചുകുട്ടികളെ അനുകരിക്കരുത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ കുട്ടികൾ അത് മനസ്സിലാക്കൂല. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങളെ വീഡിയോ കൊച്ചു കുട്ടികൾ പോലും കാണുന്നുണ്ട്. എന്ത് ജോബ്? വീഡിയോ എടുക്കലാണോ ജോബ്? ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് എത്ര പൈസ ചെലവായി നേരം 2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ. അല്ല എനിക്ക് ആ കുട്ടിനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സമാധാനം പറയായിരുന്നു? എത്ര വിഷമമുണ്ടെന്നറിയോ? ഞാൻ ഞാൻ അത്ര വിഷമിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പിന്നെ അയച്ചു കൊടുക്കാതെ എങ്ങനെയാ വീഡിയോ കിട്ടുന്നത്? എന്ത് യൂട്യൂബ്? ഞാനിത് ആർക്കും, ഇത് താങ്കളുടെ മോന് ഞാനിത് അയച്ചു കൊടുത്തതല്ല. എന്റെ ജോബിന്റെ പാർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് കുട്ടികൾ ആരും ഇത് പാമ്പിന്റെ മാളത്തിലൊന്നും പോയി ചെയ്യരുത്. കൃത്യമായിട്ട് ഞാൻ അവിടെ പറയുന്നുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോ അത് മനസ്സിലാക്കില്ല. ഇതൊരു സാധനം യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അതിൽ പറയുന്നത്. ഏത് ക്യാമറ? ഈ ഫോണിന്റെ ക്യാമറ മാളത്തി കൊണ്ട് വെക്കലാണോ? എന്ത് നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും തന്നെ വീട്ടില് ചെയ്യരുത്. ഹലോ, ഹലോ, കേക്കുന്നില്ലേ? ആ പറഞ്ഞോ, പറഞ്ഞോ, പറയൂ. ഹലോ, ഹലോ, കേക്കുന്നില്ലേ? ആ കേക്കുന്നുണ്ട്, പറഞ്ഞോ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികൾ ആരും വീട്ടിൽ കൈവിച്ചു. പക്ഷേ കൊച്ചുകുട്ടികള് നിങ്ങൾ പറയുന്ന പോയിന്റ് കേക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കുവോ? ഇത് എന്റെ ജോബിന്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ചിക്കാൻ ഞാൻ ചെയ്ത കാര്യമാണെങ്കിലും ഇതിന്റെ വീഡിയോ കൃത്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ദയവ് ചെയ്ത് കുട്ടികൾ ആരും ചെയ്യരുത്, ഫോണില് പാമ്പിലോ എന്റെ മാളത്തിലോ കൊണ്ടുപോയിട്ടരുതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെന്റെ ജോബിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്താണ്? പക്ഷെ ഇതിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം? നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ പാമ്പിന്റെ മാളത്തിൽ കാണിക്കുമ്പോ ക്യാമറന്റെ അതിപ്പോ അതിനെ കൊണ്ട് കുട്ടികൾക്ക് എന്താണ് അതിൽ പഠിക്കാനുള്ളത്? കുട്ടികളെ പഠിപ്പിക്കാനല്ലോ ഞാൻ ചെയ്തത്. ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ചെയ്തത്. അല്ലാതെ ഞാനൊരു കത്തി എടുത്ത് ഒരാളെ കുത്തുന്ന വീഡിയോ അല്ലെങ്കിൽ ബോംബിട്ടുകയല്ല ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 ദിവസമായി നിങ്ങളെ നമ്പറിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്റെ കുട്ടിക്ക് എന്തേ സംഭവിച്ചിരുന്നെങ്കിൽ. എന്താ പറഞ്ഞു? അല്ല തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് കണ്ടിട്ട് എന്റെ മോൻ ചെയ്തത് ഫോൺ എടുത്ത് കൊണ്ടുപോയിട്ട് മാളത്തിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഫോണ് കാണുന്നില്ല. കുട്ടി ഓടിപ്പോയിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് കൈക്ക് പാമ്പ് കുത്തിയത്.
അത്രയും പാമ്പുള്ള ഒരു ഏരിയയിൽ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഈ കുട്ടിന്റെ കൈക്ക് കടിച്ച ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ഞാൻ പ്രത്യേകിച്ച് വിളിക്കാൻ കാരണം ഇത് നിങ്ങൾ അറിയണം. ഇങ്ങനെയുള്ള അപകടങ്ങൾ കാണിച്ചായിരുന്നു, അതുപോലെ തന്നെ ഉറുമ്പിന്റെ ഹോളിൽ കാണിച്ചായിരുന്നു. അതായത് ഇത്ര നേരായിട്ടുള്ള ഒരു ക്യാമറ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിക്കമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഒന്നും ഡ്രൈവ് ചെയ്ത് കുട്ടികളെ നമ്മളിങ്ങനെ ഒരിക്കലും ഞാൻ ചീത്ത പറയാനല്ല വിളിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങൾ അറിയണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയും നടക്കുന്നുണ്ട് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ നമ്പർ എങ്ങനെയെങ്കിലും കിട്ടിയിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമെന്ന്. ഒരു മൂവിയിലാണെങ്കിൽ പലരും വെടിവെച്ച് കൊല്ലുന്നത് അമ്പിട്ട് കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടാവും, അതെ. പക്ഷെ എന്റെ മോനിക്ക് സംഭവിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വേറെ ഒരാൾക്ക് സംഭവിക്കാതിരിക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാനിത് ഈ ചേച്ചി ഞാൻ ഇത്രയും കേട്ടാ മതി. ഞാനിത് ചെയ്യുമ്പോ കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്തത് ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ. അല്ലാതെ ഞാനൊരു കളിപ്പാട്ടം പോലെയാണിത് നിങ്ങൾക്കും പോയി പാമ്പിന്റെ മണത്തിലിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യരുത്, വേണമെങ്കിൽ യൂട്യൂബിൽ എന്റെ വീഡിയോ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. ഏത് യൂട്യൂബ്? എനിക്ക്, ഞാൻ യൂട്യൂബ് കാണുന്ന ഒരാളല്ല. എന്റെ മോനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ വീഡിയോ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണമെന്ന്. എന്റെ മോനാണ് എനിക്ക് പിന്നെ ഈ നമ്പർ ഒപ്പിച്ച്. ഹലോ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു. എനിക്ക് നിങ്ങളെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ പിന്നെ ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടി? അയച്ചു കൊടുത്തില്ല ഞാൻ. എന്റെ യൂട്യൂബ് അപ്ലോഡ് ചെയ്തതാണിത്. ഓക്കെ, എനിക്ക് ഞാൻ യൂട്യൂബ് കാണുന്ന ഒരാളല്ല. എനിക്ക് യൂട്യൂബിലെ സംഭവങ്ങൾ എനിക്ക് അറിയില്ല. എനിക്ക് അറിഞ്ഞത് എന്റെ മോൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നയാളെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തതെന്നാണ് എന്റെ മോൻ ഓർമ്മ വന്നപ്പോ പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളിത് അറിയണം, കാരണം ഇനിയുള്ള കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ കുട്ടിയിലൂടെ ഇത് അവസാനിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയാൻ നിങ്ങളെ വിളിച്ചത്. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. നിങ്ങളിങ്ങനെ വീഡിയോയില് നിങ്ങൾ ഫസ്റ്റിൽ പറയണം, ലാസ്റ്റിൽ പറയരുത്, ഫസ്റ്റിൽ പറയണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ട്രൈ. അല്ലാതെ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ. ഹലോ, എവിടെയാണോ വീഡിയോയിൽ പറയേണ്ടത് ആ പോർഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥലത്ത് തന്നെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. എന്റെ മോനാണ് എനിക്ക് നമ്പർ സംഘടിപ്പിച്ചത്. ഞാൻ എന്റെ മോനിക്ക് കൊടുക്കാം. ജിയോ ചേട്ടാ ആ, നിങ്ങള് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നമുക്കൊരു യൂട്യൂബ് ചാനൽ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ ജിയോ ചേട്ടാ, ഇത് തലശ്ശേരി 360 എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു പ്രാങ്ക് കോളായിരുന്നു. ഹലോ ഹലോ, സോറി കേട്ടോ. ഹലോ 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 ഹലോ, ഷോക്കിലാണല്ലേ ജിയോ ചേട്ടാ. ഹലോ ഹലോ, ആള് നല്ല ദേഷ്യം പിടിച്ചു. ഹലോ ജിയോ ചേട്ടാ. ഹലോ 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 ജിയോ ചേട്ടാ. അവർക്ക് കുറച്ച് ടൈം കൊടുക്കാം. ജിയോ ചേട്ടാ പിന്നെ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയാം. നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രാങ്കാണ് നമ്മുടെ ചാനലിൽ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ മല്ലു ട്രാവലറ് സുജിത് ഭക്തെ, പിന്നെ കുറേ അഞ്ചാറ് യൂട്യൂബേഴ്സിനെ നമ്മൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, അൺബോക്സിംഗ് ടൂറിനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വലിയ റിക്വസ്റ്റ് ആയിരുന്നു M4TECH-നെ എന്തായാലും ചെയ്യണം. പിന്നെ കുറേ ആളെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഹലോ ഹലോ, ദേഷ്യം പിടിച്ച കേട്ടോ, ഒന്നും പറഞ്ഞില്ല. ഒന്നുകൂടെ വിളിച്ചോക്കട്ടെ കേട്ടാ, നല്ല ദേഷ്യം വന്നിട്ടുണ്ടാവും. അവിടെ എന്തോ കരയെന്ന് വെച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തോ പ്രാണി അങ്ങനെ കരയെന്ന് വെച്ച് കേൾക്കുന്നുണ്ട്. പുള്ളിയാനകാതിരുന്നത് ഇനി എടുക്കുമോന്ന് അറിയില്ല. നല്ലോണം ഏറ്റിനെന്തോ പുള്ളി ശരിക്കും അത് വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മൾ ചെയ്തത്.
എന്താണ് M4TECH ഫാൻസ് വന്ന് നമുക്ക് ഇട്ട് പൊങ്കാലിടരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് M4TECH സബ്സ്ക്രൈബേഴ്സ് അടക്കമാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളോട് ഒരു വീഡിയോയിലും എല്ലാ വീഡിയോയിലും M4TECH എന്നിട്ട് എല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് സത്യം പറ. അല്ല പുള്ളി ആ ഒരു പെട്ടെന്നുള്ള ഷോക്കിലായിരിക്കും. നമുക്ക് നോക്കി വിളിച്ചു നോക്കാം. എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം നല്ലൊരു മനുഷ്യനാന്ന് തോന്നുന്നു. സംസാരിച്ചു തന്നെ അത് മനസ്സിലാകുന്നു. മോനെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ചെയ്തു വിളി. കോള് കണക്ട് ആകുന്നില്ല. കോള് കണക്ട് ആകുന്നില്ല. നീ മറ്റേ എന്തൊന്നും പണിപ്പാളി ആളെ നമ്മൾ ടെൻഷൻ അടിപ്പിച്ചത് അത് ക്ലിയർ ആക്കാതെ എനിക്ക് സമാധാനം. എനിക്കിന് സമാധാനം ഉണ്ടാവില്ല. അത്രയും നമ്മൾ ടെൻഷൻ. പിന്നെ ജിയോ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം ക്ഷമിക്കണം. പിന്നെ നിങ്ങളെ വീഡിയോ തന്നെ ഒരു കണ്ടന്റ് ആ എടുത്തിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ആ ഒരു തീം നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഒരു പ്രാങ്കായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റിയലി റിയലി സോറി. പ്രാങ്ക് കാരണം ഞങ്ങൾക്ക് വയ്യാതാരാവുമെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും ഒന്നും കൂടി വിളിച്ചു നോക്കാം. ആളെന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നിട്ടോ. നല്ല ദേഷ്യം വന്നിട്ടുണ്ടാവും. A few moments later. പുള്ളി ഫോൺ എടുക്കുന്നില്ല. പക്ഷേ നമ്മളെന്തായാലും നമ്മൾ പിന്നെ എന്തായാലും നമ്മൾ വിളിക്കും. വിളിച്ചിട്ട് നമ്മളത് സംസാരിക്കും. ആ സംസാരിക്കുന്നത് എന്തായാലും നേരിട്ട് നമ്മൾ സോറി പറയും. നേരിട്ടല്ല, ഫോണിൽ നമ്മൾ സോറി പറയും. ആ വീഡിയോ കൂടി നമ്മൾ ഇതിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. എന്തായാലും നമുക്ക് ഇന്നോ നാളെയോ നമുക്ക് എന്തായാലും വിളിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കോളും കൂടി ഏകദേശം 10-20 തവണ നമ്മൾ വിളിച്ചു. പിന്നെ ഇപ്പം വിളിച്ചു, എടുത്തില്ല. നിരാശയാണ് ഫലം. എന്തോ പിന്നെ നമ്മളിപ്പോൾ നമ്പർ 3 നമ്പർ മാറി മാറി നമ്മൾ വിളിച്ചു, പക്ഷെ പുള്ളി എടുക്കുന്നില്ല. നമുക്ക് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. കാരണം എല്ലാ യൂട്യൂബേഴ്സും പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ഒരു ദേഷ്യമില്ല. പിന്നെ ആള് പാവാണ്, ഇപ്പം പറയാണ് പറയുമ്പോ മാത്രമേ ഞങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അത് ആവണമെങ്കിൽ ഇവയൊന്ന് ഫോൺ എടുത്ത് നമുക്കത് ക്ലിയർ ചെയ്യണം. അതുപോലെ ഈ പിന്നെ ജിയോ ചേട്ടൻ ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങനൊരു പ്രാങ്ക് ചെയ്തിട്ട് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഹേർട്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും പിന്നെ അതിന് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ ആരും പിന്നെ അല്ല M4TECH ഫാൻസൊന്നും വന്നിട്ട് പൊങ്കാലിടണ്ട. നമ്മൾ പിന്നെ ഒന്നുകൂടെ ക്ഷമ പറയാണ്. ഇത്ര ഇങ്ങനെ ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മൾ നോർമലി മറ്റുള്ള യൂട്യൂബേഴ്സ് പിന്നെ എടുത്ത പോലെ ഇതൊരു പ്രാങ്കായിട്ട് എടുക്കുന്ന നമ്മളും വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അത് പുള്ളി പിന്നെ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരുന്നു, അതിന് റെസ്പോൺസ് തരുന്ന വിചാരിച്ചു. പക്ഷേ തന്നിട്ടില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പിന്നെയും വിളിച്ചിട്ടും ഒന്നും ഫോൺ എടുത്തിട്ടില്ല. അത് അതുകൊണ്ട് നമുക്ക് അതൊരു വല്ലാത്തൊരു വിഷമം. പ്രാങ്ക് ആണെന്നുള്ളത് മനസ്സിലായപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ, ഹേർട്ടായതാണോ, ദേഷ്യം അങ്ങനെ വിചാരിച്ചിട്ട് ഫീലിംഗ്സ് എന്നുള്ളത് നമുക്ക് പിടികിട്ടില്ല. അത് വിചാരിച്ചിട്ട് നമ്മൾ 1-2 ദിവസം ഗ്യാപ്പ് കൊടുത്തൊന്ന് ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് പറയാം. പക്ഷേ എന്നിട്ടും പുള്ളി എടുക്കുന്നില്ല, ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. പേഴ്സണലി നല്ല വിഷമം ഉണ്ടാക്കിയ ഒരു പ്രാങ്ക് ആണ് എനിക്കിത്. കാരണം ആളൊന്നും എടുത്തിരുന്നെങ്കിൽ എനിക്ക് സോറി പറയാം. ഇതൊരു പ്രാങ്ക് ആക്കി തീർന്ന് അത് ക്ലിയർ ചെയ്തായിരുന്നു. എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ അതും പിന്നെ ഇത്രയും നല്ല ഇത്രയും കാലമായിട്ട് പിന്നെ യൂട്യൂബിൽ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാങ്കൊക്കെ എന്തായാലും പുള്ളി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ആ രീതിയിൽ എടുത്തിട്ടുണ്ടാവും വിചാരിച്ച് എന്തായാലും പിന്നെ ഈ വീഡിയോ കാണാമെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം എടുക്കണം. നമ്മളോട് ദേഷ്യമൊന്നും തോന്നരുത്. പിന്നെ റിയലി സോറി. പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എന്താ പറയാ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങളോടൊന്നും തോന്നരുത്. കാരണം നിങ്ങൾ എനിക്ക് തോന്നുന്നു 70% കമന്റ്സ് ഉണ്ടായിരുന്നു ഈ കാലത്തിനിടയ്ക്ക്. ഞങ്ങൾക്ക് ഓരോ വീഡിയോന്റെ ഇടയിൽ കമന്റ്സ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത്. പേഴ്സണലി എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആളെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പ്രാങ്ക് എങ്ങനെയാണ് എന്നുള്ളത് നല്ല ടെൻഷനിലാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്തായാലും പിന്നെ വിളിച്ചിട്ട് നേരിട്ട് സോറി പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണം ഒന്നുകൂടി റിയലി സോറി.
പിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വിഷമം ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് പ്രാങ്ക് ആയിട്ട് മാത്രമാണ് കണ്ടത്. ആള് നല്ല പെർഫെക്റ്റ് ആണ്, നല്ല വീഡിയോ ആയിരുന്നു. ആളുകൾക്ക് നല്ലൊരു നല്ലൊരു മോട്ടിവേഷനും പിന്നെ പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു കൊടുക്കുന്ന. ഞങ്ങൾ ഈ പ്രാങ്ക് ചെയ്ത നല്ല രീതിയിലാണ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പറയാനുണ്ട്. നമ്മൾ പോരായിട്ട് നമ്മളൊരു സബ്സ്ക്രൈബറും കൂടിയാണ് M4TECH കാണുന്നത്. ഞങ്ങളെപ്പോഴും വീഡിയോസ് കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മള് വളച്ച് കിട്ടുന്നില്ല, പ്രാങ്ക് ആണ് മാത്രം. എനിക്ക് അത്ര പറയാനുള്ളത്, ജസ്റ്റ് ഒരു ഫൺ പ്രാങ്ക് മാത്രം എടുക്കാം. അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ M4TECH പറ്റുമെങ്കിൽ മാത്രം M4TECH വീഡിയോന്റെ ഏതെങ്കിലും വീഡിയോന്റെ താല്പര്യം കമന്റ്സ് അറിയിക്കണം. ഇങ്ങനെ തൽശ്ശേരി 360 ഇങ്ങനെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കാണുന്ന ഓരോരുത്തർ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സ് പോസിറ്റീവ് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതും കൂടി ഫോളോ ചെയ്തിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും.